സ്ക്രാച്ച് 2 ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചെറിയ ഗെയിം നമുക്ക് പരിചയപ്പെടാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ആരോകൾ ഉപയോഗിച്ച് വവ്വാലിനെ നമുക്ക് നിയന്ത്രിക്കാം. ആ വവ്വാലിനെ പിടിക്കാനായി ഒരു ഭൂതം പുറകെ വരുന്നത് നമുക്ക് കാണാം. ഭൂതം പിടിക്കാതെ വവ്വാലിനെ സ്ക്രീനിലൂടെ പറത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വവ്വാലിനെ പിടിക്കുന്നതോടെ ഗെയിം ഓവറാകുന്നു. എത്ര സമയം കളി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്കോർ ലഭിക്കുന്നു. ഇതാണ് ഈ ഗെയിം. ഇനി ഈ ഗെയിം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നിലവിലുള്ള സ്പ്രൈറ്റിനെ നമുക്ക് ആദ്യം ഒഴിവാക്കാം. അതിനുശേഷം ഗാലറിയിൽ നിന്ന് ബാറ്റ് 1 എന്ന ഈ സ്പ്രൈറ്റിനെ ഉൾപ്പെടുത്തുക. ഈ ബാറ്റ് 1-ന് 2 കോസ്റ്റ്യൂമുകൾ നമുക്ക് കാണാം. ഈ 2 കോസ്റ്റ്യൂമുകൾ മാറി മാറി ഉപയോഗിച്ചാൽ ബാറ്റിൻ്റെ പറക്കുന്ന ഒരു പ്രതീതി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അടുത്തതായി ഒരു ഭൂതത്തെ കൂടെ നമുക്ക് സ്ക്രീനിലേക്ക് ഉൾപ്പെടുത്താം. ഗോസ്റ്റ് 1 എന്ന ഈ സ്പ്രൈറ്റിനെ നാം ഉൾപ്പെടുത്തുന്നു. ഈ സ്പ്രൈറ്റിന് ഒരു കോസ്റ്റ്യൂം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഗെയിം ഓവർ ആകുന്ന സമയത്ത് ഭാവം മാറാനായി നമുക്കൊരു കോസ്റ്റ്യൂം കൂടി ആഡ് ചെയ്യാം. അതിനായി കോസ്റ്റ്യൂംസിൽ ചൂസ് കോസ്റ്റ്യൂം ഫ്രം ലൈബ്രറി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഗോസ്റ്റ് 2A എന്ന ഈ ചിത്രം കൂടി ആഡ് ചെയ്യുക. അങ്ങനെ ഗോസ്റ്റിനും 2 കോസ്റ്റ്യൂമുകൾ ലഭ്യമാകും. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി സ്റ്റേജ് ബാക്ക്ഡ്രോപ്പായി ചൂസ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ലൈബ്രറി ഓപ്ഷൻ ഉപയോഗിച്ച് നൈറ്റ് സിറ്റി എന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. ഗെയിം ഓവർ ആകുന്ന സമയത്ത് ഇതേ ബാക്ക്ഡ്രോപ്പിൽ ചെറിയ ഒരു മാറ്റം വരുത്തി നമുക്ക് ഗെയിം ഓവർ എന്നുകൂടെ എഴുതി കാണിക്കാം. അതിനായി ബാക്ക്ഡ്രോപ്പിന് ഒരു കോസ്റ്റ്യൂം കൂടി നമുക്ക് ആഡ് ചെയ്യാം. നൈറ്റ് സിറ്റി വിത്ത് സ്ട്രീറ്റ് എന്ന ഈ ബാക്ക്ഡ്രോപ്പ് ആഡ് ചെയ്യുക. സ്പ്രൈറ്റിന് വിവിധ കോസ്റ്റ്യൂമുകൾ നൽകിയതുപോലെ ഒരു ബാക്ക്ഡ്രോപ്പിന് വിവിധ ഭാവങ്ങൾ നൽകാൻ ഇവിടെ കഴിഞ്ഞു. ഇതിൽ രണ്ടാമത്തെ ബാക്ക്ഡ്രോപ്പിന് മുകളിലായി ഗെയിം ഓവർ എന്ന ടെക്സ്റ്റ് കൂടെ ചേർക്കുക. നിറവും വലുപ്പവും ആവശ്യാനുസരണം ക്രമീകരിക്കുക. അതോടൊപ്പം സ്പ്രൈറ്റുകളുടെ വലുപ്പവും ആവശ്യാനുസരണം ക്രമീകരിക്കുക. ഇനി ഈ സ്പ്രൈറ്റുകൾക്ക് ആവശ്യമായ കോഡുകൾ നമുക്ക് നൽകാം.
ആദ്യമായി ബാറ്റിന് ആവശ്യമായ കോഡുകൾ നമുക്ക് നൽകാം. ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റ് ചിറകടിക്കാൻ ആരംഭിക്കുന്നു. ബാറ്റിൻ്റെ ഈ ചിറകടിക്കുള്ള കോഡ് നമുക്ക് ആദ്യം തയ്യാറാക്കാം. ഇവൻസിൽ നിന്നും വെൻ ഫ്ലാഗ് ക്ലിക്ക് സെലക്ട് ചെയ്യുന്നു. ഫോർ എവർ ലൂപ്പ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതിലേക്ക് കോസ്റ്റ്യൂമുകൾ ചേഞ്ച് ചെയ്യാനുള്ള പറക്കുന്ന പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ കോസ്റ്റ്യൂമുകൾ ചേഞ്ച് ചെയ്യാനുള്ള കോഡുകൾ ആഡ് ചെയ്യാം. അതിനായി ലുക്സിൽ നിന്നും സ്വിച്ച് ടു കോസ്റ്റ്യൂം ബാറ്റ് B1, അതിനുശേഷം ചെറിയ ഒരു ടൈം ഡിലേ നൽകുക. സീറോ പോയിൻ്റ് വൺ സെക്കൻഡിൻ്റെ ഒരു ഡിലേ നൽകുന്നു. അതിനുശേഷം ഈ കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ബാറ്റിൻ്റെ കോസ്റ്റ്യൂം മാത്രം ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ കോഡൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ബാറ്റ് ചിറകടിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി ബാറ്റിനെ ചലിപ്പിക്കാനുള്ള കോഡുകൾ നമുക്ക് തയ്യാറാക്കാം. ബാറ്റിനെ ചലിപ്പിക്കേണ്ടത് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് എന്നീ ആരോ കീകൾ ഉപയോഗിച്ചാണ്. അതിനായി ഇവിടെ നിന്ന് ഏത് കോഡുകൾ തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവൻസ് എന്ന കോഡ് ബ്ലോക്ക് ശ്രദ്ധിക്കുക. ഇവിടെ കീ പ്രസ്ഡ് എന്ന ഇവൻ്റ് കണ്ടുപിടിക്കുന്നതിനും അതിനനുസരിച്ച് കോഡ് പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ട ഒരു ബ്ലോക്ക് ലഭ്യമാണ്. നിലവിൽ വെൻ സ്പേസ് കീ പ്രസ്ഡ് എന്ന ഓപ്ഷനാണ് ഇവിടെ നിലവിലുള്ളത്. അതിനെ നമുക്ക് ഏത് കീ വേണമെങ്കിലും പ്രസ് ചെയ്യുമ്പോഴുള്ള ഇവൻ്റായി മാറ്റാം. ഉദാഹരണത്തിന് അപ്പാരോ പ്രസ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവൻ്റ് നമുക്കിവിടെ സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് അപ്പാരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ വവ്വാലിനെ മുകളിലേക്ക് ചലിപ്പിക്കണം. അതിനായി മോഷൻ ടാബിൽ നിന്നും മുകളിലേക്കുള്ള ദിശ ക്രമീകരിക്കാനായി പോയിൻ്റ് ഇൻ ഡയറക്ഷൻ, അപ്പ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സീറോയാണ്, സീറോ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം മൂവ് ടെൺ സ്റ്റെപ്പ് എന്ന കോഡ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ കീബോർഡിലെ അപ്പാരോ പ്രസ് ചെയ്താൽ ബാറ്റ് മുകളിലേക്ക് ചലിക്കുന്നത് കാണാം. പക്ഷേ നമ്മുടെ ഗെയിമിൽ ഫ്ലാഗ് പ്രസ് ചെയ്തതിന് ശേഷം ആണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. ഫ്ലാഗ് പ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രവർത്തനം നടക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഈ രീതിയിൽ കോഡ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം ഇവിടെ ഏത് അവസരത്തിലും അപ്പാരോ പ്രസ് ചെയ്യുക എന്ന ഇവൻ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഈ കോഡ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് മറ്റൊരു രീതിയിൽ കോഡ് അറേഞ്ച് ചെയ്താൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് ഈ കോഡ് ഞാൻ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നു. അതിന് പകരമായിട്ട് ഇവൻ്റ്, നമ്മുടെ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ഇവൻ്റ് ആയി തന്നെ നമുക്ക് ചലനത്തിന് വേണ്ട കോഡുകളും എഴുതാം. ഇവിടെ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻസിംഗ് മെനുവിൽ നിന്നും
കീ പ്രസ് കണ്ടുപിടിക്കാനുള്ള ഒരു കോഡ് അവൈലബിൾ ആണ്. കീ സ്പേസ് പ്രസ്ഡ്, പ്രസ് ചെയ്തോ ഇല്ലയോ എന്ന് ഈ ഒരു ബ്ലോക്ക് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതും ഇഫ് ബ്ലോക്കും കൂടെ ചേർത്ത് നമുക്ക് ഈ ഇവൻറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ബ്ലോക്ക് എടുക്കുന്നു, അതിൽ നിന്നും കീ സ്പേസ് പ്രസ്ഡ് എന്ന ഭാഗം കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ ഇഫ് കീ സ്പേസ് മാറ്റിയതിന് ശേഷം അപ്പാരോ സെലക്ട് ചെയ്യുന്നു. ഇഫ് കീ അപ്പാരോ പ്രസ്ഡ് ദെൻ എന്താണ് ചെയ്യേണ്ടത്? നാം നേരത്തെ കൊടുത്ത അതേ പ്രവർത്തനം ഇവിടെ ചേർക്കുക. മോഷനിൽ നിന്നും പോയിൻ്റ് ഇൻ ഡയറക്ഷൻ സീറോ സെറ്റ് ചെയ്യുന്നു. 10 സ്റ്റെപ്പുകൾ മുമ്പോട്ട് ചലിക്കുന്നു. ഈ ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് കീകൾ ഉപയോഗിച്ച് ബാറ്റിനെ നിയന്ത്രിക്കാം. അതിനു മുൻപായി ഈ പ്രവർത്തനം ഒരു ഫോർ എവർ ലൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇനി ഈ കോഡ് ബ്ലോക്ക് ശ്രദ്ധിക്കുക. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഫോർ എവർ, ഈ കാര്യം ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇഫ് കീ അപ്പാരോ പ്രസ്ഡ് ദെൻ മുകളിലേക്ക് ചലിപ്പിക്കാനുള്ള കോഡാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പാരോ പ്രസ് ചെയ്താൽ ഈ കോഡ് പ്രവർത്തിക്കുന്നില്ല. എങ്കിലും ഫ്ലാഗ് പ്രസ് ചെയ്തതിന് ശേഷം അപ്പാരോ പ്രസ് ചെയ്താൽ ബാറ്റ് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതേ പ്രവർത്തനം തന്നെ മറ്റ് കീകളിലേക്ക് കൂടി നമുക്ക് അസൈൻ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ഇഫ് ബ്ലോക്ക് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം കീ അപ്പാരോ മാറ്റി ഡൗൺ ആരോ സെറ്റ് ചെയ്യുന്നു. ഡയറക്ഷൻ 180 ഡൗൺ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്കൊന്ന് കോഡ് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പാരോ പ്രസ് ചെയ്താൽ മുകളിലേക്കും ഡൗൺ ആരോ പ്രസ് ചെയ്താൽ താഴേക്കും ചലിക്കുന്നു. ഇത് മറ്റ് കീകളിലേക്കും ലെഫ്റ്റ് റൈറ്റ് കീകളിലേക്ക് കൂടി നമുക്ക് 4 കീകളിലേക്കും ഈ പ്രവർത്തനം നാം അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്ലാഗ് പ്രസ് ചെയ്തതിന് ശേഷം ഏത് ദിശയിലേക്കും നമുക്ക് വവ്വാലിനെ ചലിപ്പിക്കാൻ സാധിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നാം വവ്വാലിനെ ചലിപ്പിക്കുമ്പോൾ അതിൻ്റെ റൊട്ടേഷൻ സ്റ്റൈൽ ചില അവസരങ്ങളിൽ തല തിരിഞ്ഞ് വവ്വാൽ പറക്കുന്നത് ആയി തോന്നുന്നു. അത് റൊട്ടേഷൻ സ്റ്റൈൽ കൃത്യമായി ക്രമീകരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ റൊട്ടേഷൻ സ്റ്റൈൽ നമുക്ക് ക്രമീകരിക്കാനുള്ള കോഡ് കൂടി കൂട്ടിച്ചേർക്കാം. അതിനായി മോഷനിൽ സെറ്റ് റൊട്ടേഷൻ സ്റ്റൈൽ എന്ന കോഡ് നമ്മളൊന്ന് പരിശോധിക്കാം. ലെഫ്റ്റ് റൈറ്റ് ഡോണ്ട് റൊട്ടേറ്റ് ഓൾ അറൗണ്ട്, ഇങ്ങനെ 3 സ്റ്റൈലുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ലെഫ്റ്റ് റൈറ്റ് ആണ് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വവ്വാലിനെ ക്രമീകരിക്കാൻ ഉപയോഗിക്കേണ്ടത്. അത് ഫോർ അവറിന് പുറത്ത് എവിടെയെങ്കിലും ഈ ബ്ലോക്കിലോ എവിടെയെങ്കിലും നാം ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഇതോടൊപ്പം തന്നെ ബാറ്റിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഗെയിം തുടങ്ങുന്ന സമയത്ത് ബാറ്റ് എവിടെ ആയിരിക്കണം എന്നത് ഇതിനെ ആശ്രയിച്ചിരിക്കും. ബാറ്റിനെ നമുക്ക് ഇനീഷ്യലായിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഗോ ടു XY എന്ന ഈ കോഡ് കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ ബാറ്റ് എവിടെയായിരുന്നു ആണെങ്കിലും ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഇനീഷ്യൽ പൊസിഷനിൽ എത്തിച്ചേരുന്നത് കാണാം. ഇപ്പോൾ ബാറ്റിന് ആവശ്യമായ കോഡുകൾ നാം തയ്യാറാക്കി.
ഗോസ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ബാറ്റ് എങ്ങോട്ട് തിരിഞ്ഞാലും അതിന് പുറകെ സഞ്ചരിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഗോസ്റ്റിൻ്റെ പ്രവർത്തനം. അതിനായി നമ്മൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ ഉടൻ ഫോർ എവർ ലൂപ്പിൽ ഗോസ്റ്റിനെ പോയിൻ്റ് ടുവേർഡ്സ് ബാറ്റ് എന്ന കോഡ് ഉപയോഗിച്ച് എല്ലായ്പ്പോഴും ബാറ്റിന് നേരെ പോയിൻ്റ് ടുവേർഡ്സ് മൗസ് പോയിൻ്റ് എന്നത് മാറ്റി ബാറ്റ് വൺ ഈ ബാറ്റിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ബാറ്റിനെ ഏത് ദിശയിലേക്ക് മാറ്റിയാലും ഗോസ്റ്റ് ആ ദിശയിലേക്ക് തിരിയുന്നത് കാണാം. ഇവിടെയും നമുക്ക് ഗോസ്റ്റിൻ്റെ റൊട്ടേഷൻ സ്റ്റൈല് ക്രമീകരിക്കുന്നതിലൂടെ തല കുത്തനെ ആകുന്ന പ്രശ്നം ഒഴിവാക്കാം. റൊട്ടേഷൻ സ്റ്റൈൽ ലെഫ്റ്റ് റൈറ്റ് സെറ്റ് ചെയ്യുക. ഇതിന് ശേഷം ശ്രദ്ധിക്കുക, ലെഫ്റ്റും റൈറ്റും മാത്രമേ ഗോസ്റ്റ് തിരിയുന്നുള്ളൂ. അതിനുശേഷം ഗോസ്റ്റിന് ചലിക്കാനുള്ള കോഡ് കൂടെ നമുക്ക് കൊടുക്കാം. മൂവ് സ്റ്റെപ്സ്, ഒരു 3 സ്റ്റെപ്പ് വീതം ചലിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ ഗെയിം തുടങ്ങുന്ന സമയത്ത് ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കേണ്ടതില്ല. അതിനാൽ ഇനീഷ്യലായി ഈ ബാക്ക്ഗ്രൗണ്ട് നൈറ്റ് സിറ്റിയാക്കി സെറ്റ് ചെയ്യാം. ഗെയിം ഓവറാകുമ്പോൾ മാത്രം ഈ ബാക്ക്ഡ്രോപ്പ് ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള ബാക്ക്ഡ്രോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കോഡുകൂടി ഈ ഗോസ്റ്റിന് എഴുതി ചേർക്കാം. ലുക്സിൽ നിന്നും സ്വിച്ച് ബാക്ക്ഡ്രോപ്പ് ടു നൈറ്റ് സിറ്റി എന്ന കോഡ് നമുക്ക് ഇനീഷ്യലൈസേഷനായിട്ട് നൽകാം. ഗെയിം ആരംഭിക്കുമ്പോൾ ഗോസ്റ്റിൻ്റെ കോസ്റ്റ്യൂം ആദ്യത്തെ കോസ്റ്റ്യൂമായിട്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് ഇനീഷ്യലൈസേഷൻ കൊടുക്കാം. സ്വിച്ച് കോസ്റ്റ്യൂം ടു ഗോസ്റ്റ് വൺ എന്ന കോസ്റ്റ്യൂം ഇനീഷ്യലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഗോസ്റ്റിൻ്റെ പൊസിഷനും നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഗോസ്റ്റിന് ഏതാണ് പൊസിഷൻ വേണ്ടത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം മോഷനിൽ നിന്നും ഗോ ടു എക്സ് വൈ എന്ന ഈ കോഡ് കൂടി ചേർക്കുക. ഇനി നമുക്കിത് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നതോടെ ഗോസ്റ്റ് ബാറ്റിൻ്റെ പുറകെ പിടിക്കാൻ വരുന്നത് കാണാം. ഇനി എപ്പോഴാണ് ഈ കളി അവസാനിപ്പിക്കേണ്ടത്? ഗോസ്റ്റ് ബാറ്റിൽ തൊടുന്നതോടെ ഈ കളി അവസാനിക്കണം. അതിനായി ഉള്ള കോഡുകൾ നമുക്കിനി എഴുതി ചേർക്കാം. കൺട്രോളിൽ നിന്നും ഇഫ് ബ്ലോക്ക് നാം ചൂസ് ചെയ്യുന്നു. സെൻസിംഗിൽ നിന്ന് ടച്ചിങ് മൗസ് പോയിൻ്റർ എന്നത് മാറ്റി ബാറ്റ് വൺ ആക്കുക. ഇങ്ങനെ ഗോസ്റ്റ് ബാറ്റ് വണ്ണിനെ ടച്ച് ചെയ്താൽ ഈ കളി അവസാനിപ്പിക്കണം. ആ കോഡ് നാം ഇവിടെ ചേർക്കുന്നു. ഈ ഇഫ് ബ്ലോക്കിലേക്ക് കളി അവസാനിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കണം. അതെന്തൊക്കെയാണ്? ഗോസ്റ്റിൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. അപ്പോൾ ലുക്സിൽ നിന്നും കോസ്റ്റ്യൂം ഗോസ്റ്റ് ടു എ ആക്കി മാറാനുള്ള കോഡ് കൊടുക്കുന്നു. ബാക്ക്ഡ്രോപ്പ് സ്വിച്ച് ബാക്ക്ഡ്രോപ്പ് ടു നൈറ്റ് സിറ്റി വിത്ത് സ്ട്രീറ്റ് ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനായി കൺട്രോളിൽ നിന്നും സ്റ്റോപ്പ് ഓൾ എന്ന സ്ക്രിപ്റ്റ് കൂടെ ചേർക്കുന്നു. ഇനി നമുക്ക് ഈ ഗെയിം ഒന്ന് പ്രവർത്തിപ്പിക്കാം.
ബാറ്റ് ഗോസിൽ തട്ടിയാൽ ബാക്ക് ഡ്രോപ്പ് മാറി ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കുകയും കളി അവസാനിക്കുകയും ചെയ്യുന്നു. ഈ കളിക്ക് ഒരു സ്കോറ് കൂടി ഉൾപ്പെടുത്തിയാൽ കളി കൂടുതൽ ആകർഷകമാകും. സ്കോറിനായി ഇവിടെ ഏറ്റവും കൂടുതൽ സമയം ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ ഗെയിമിനെ സംബന്ധിക്കുന്ന വിജയിക്കാൻ വേണ്ട കാര്യം. അതുകൊണ്ട് സമയവുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ സ്കോറ് തയ്യാറാക്കേണ്ടത്. ഈ സ്കോറ് സൂക്ഷിക്കാനായി നാം ഒരു വേരിയബിളാണ് ആദ്യം സൃഷ്ടിക്കേണ്ടത്. അതിനായി ഡാറ്റ ടാബിൽ നിന്നും മേക്ക് എ വേരിയബിൾ ഓപ്ഷനിലൂടെ സ്കോർ എന്ന ഒരു വേരിയബിൾ സൃഷ്ടിക്കുന്നു. ഇവിടെ ഈ ടിക്ക് ഇവിടെ ഒഴിവാക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് സ്ക്രീനിൽ സ്കോറ് കാണേണ്ടതുണ്ട്. അതിൽ നിന്ന് സെറ്റ് സ്കോർ ടു, ഈ കോഡാണ് നാം സ്കോറിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇനി ഗെയിം തുടങ്ങുന്നത് മുതലുള്ള സമയമാണ് ഇവിടെ സ്കോറായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ടൈമർ എന്ന കോഡ് നാം സെലക്ട് ചെയ്യുക. സെൻസിംഗിൽ നിന്നും ടൈമർ എന്ന ബ്ലോക്ക് ഉപയോഗിക്കുക. ഈ ടൈമർ എന്ന വേരിയബിൾ എപ്പോഴും നമ്മൾ ഫ്ലാഗ് പ്രസ് ചെയ്തത് മുതലുള്ള സമയം സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിളാണ് ടൈമർ. ഈ വേരിയബിളിൻ്റെ വില സ്കോറിലേക്ക് സെറ്റ് ചെയ്താൽ നമുക്ക് സ്കോറ് ലഭ്യമാകും. ഇത് നമ്മുടെ ഫോർ എവർ ലൂപ്പിലേക്ക് ചേർക്കുക. ഇനി ഓരോ തവണയും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ടൈമർ റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ കളിയുടെ തുടർച്ചയായിട്ട് വീണ്ടും സ്കോർ വർദ്ധിക്കുന്നത് സംഭവിക്കും. അതുകൊണ്ട് റീസെറ്റ് ടൈമർ കൂടെ ഇനീഷ്യലൈസേഷനിൽ നാം നൽകുന്നു. ഇപ്പോൾ നമ്മുടെ ഗെയിം ഏതാണ്ട് പൂർത്തിയായി. ഇനി നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫ്ലാഗ് പ്രസ് ചെയ്യുന്നു, സ്കോറ് വർദ്ധിക്കുന്നത് കാണാം. ഗെയിം ഓവറായി. വീണ്ടും ഫ്ലാഗ് പ്രസ് ചെയ്യുമ്പോൾ ടൈമർ റീസ്റ്റാർട്ട് ചെയ്ത് സ്കോറ് റീസെറ്റ് ആവുന്നത് കാണാം. ഇങ്ങനെ ഈ ഗെയിം നമുക്ക് പൂർത്തിയാക്കാം.